നമസ്കാരം തിരുവോണ നാളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ കഞ്ഞി സത്യഗ്രഹം കർഷക വഞ്ചനയിലും അവഹേളനത്തിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കെ വർക്കിംഗ് പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ പട്ടിണി കഞ്ഞി സത്യാഗ്രഹം നടത്തുന്നത് തിരുവോണ നാളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സമരം സംസ്ഥാനത്ത് കോടി രൂപ നെൽകർഷകർക്ക് ഇനിയും നെല്ലുവിലയായി നൽകാനുണ്ട് ക്വിൻ്റലിന് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയുടെ സ്ഥാനത്ത് ആശ്വാസമായി ഏഴ് രൂപ തൊണ്ണൂറ്റി പൈസ മാത്രമാണ് നൽകിയത് ഇത് കർഷക വഞ്ചനയാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ മാത്രം ആറായിരത്തി കർഷകർക്കായി തൊണ്ണൂറ്റിയൊൻപത് കോടിയാണ് സർക്കാർ നെല്ലുവില നൽകാനുള്ളത് ഫെബ്രുവരിയിൽ കുട്ടനാട്ടിൽ ഉൾപ്പെടെ കൊയ്ത്ത് ആരംഭിക്കുമെന്ന് സർക്കാരിന് കൃത്യമായി അറിവുണ്ടായിരിക്കെ ഏഴ് മാസങ്ങളാകുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം പണം മാത്രമായി നൽകുന്നതിൽ പരം അവഹേളനം കർഷകർക്ക് ഉണ്ടാവാനില്ല കേരള ബാങ്കുമായോ ബാങ്കുകളുടെ കൺസോർഷവുമായോ കാലേ കൂട്ടി ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ മാർച്ചിൽ തന്നെ പണം നൽകി തുടങ്ങാമായിരുന്നു കർഷകർക്ക് ഇടുത്തി പോലെ നെല്ല് സംഭരണം വീണ്ടും സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നു നെല്ല് സംഭരണത്തിലും അഴിമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങിയാൽ ശക്തമായി എതിർക്കുമെന്നും കൊടുക്കുന്നിൽ സുരേഷ് എം വ്യക്തമാക്കി